സത്യത്തിൽ ഒരുങ്ങിയിറങ്ങി വന്ന സ്ഥിതിക്ക് പത്മിനിയും കൂടെ കൂട്ടാന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അവളായിട്ട് തന്നെ അത് മുടക്കാനുള്ള വഴിയും അഡ്വാൻസ് ആയിട്ട് കരുതി വെച്ചില്ലേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? ആദ്യം നമുക്ക് കുറച്ച് ഡ്രസ് എടുക്കാം, പിന്നെ ഹലോ. ആ സാറേ, ഇത് ഞാനാ ഭദ്ര. ആര്? ഭദ്ര, ഭദ്ര കല്യാണി, ഭദ്ര ചന്ദ്രചോലയിലെ. മനസ്സിലായി. എന്തിനാ വിളിച്ചേ? സുദേവന്റെ അടുത്ത് നിങ്ങൾക്ക് അയക്കാനുള്ള പണം ഞാൻ കൊടുത്തിരുന്നല്ലോ, കിട്ടിയില്ലേ? അത് കിട്ടി സാറേ, പക്ഷെ ഞാനിപ്പോ വിളിച്ചതേ വേറൊരു അത്യാവശ്യ കാര്യം പറയാനാ. ഞങ്ങളെ വീട് പണയം വെച്ചിട്ട് സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് കാശ് എടുത്തായിരുന്നേ, അത് തിരിച്ചടയ്ക്കാൻ പറ്റാഞ്ഞിട്ട് ഇപ്പൊ ജപതി നോട്ടീസ് വന്നേക്കുവാ. എത്ര രൂപ അടക്കണ്ടേ? ഇപ്പോ 50,000 രൂപ തൽക്കാലം അടച്ചാ 3 മാസത്തേക്ക് അവധി നീട്ടി തരാന്നാ സൊസൈറ്റി എന്ന് പറഞ്ഞേക്കുന്നേ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പണം അവിടെ എത്തും. ഉറപ്പായിട്ടും എത്തും, ഞാൻ നേരിട്ടാ വരുന്നേ. സാർ, സാർ നേരിട്ട് ഇങ്ങോട്ട് വരുന്നോ? എന്റെ ഭഗവതി, സന്ധ്യക്ക് മുമ്പ് ഇങ്ങോട്ട് എത്തുമെന്നാണല്ലോ പറഞ്ഞേക്കുന്നേ, ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് ഇതാര് കണ്ടു? ഏതായാലും ഇവിടുത്തെ അങ്ങേര് കൊതുക് പനി പിടിച്ച് ആശുപത്രിയിലായത് നന്നായി, ഇല്ലെങ്കിൽ ആകെ കൊളവാക്കിയേന്. വൈകുന്നേരം ആവുമ്പൊ പിള്ളേരിങ്ങോട്ട് സ്കൂളിൽ നിന്ന് എത്തുമല്ലോ, എന്താ ചെയ്യുന്നേ? തൽക്കാലവേ ചെറുപ്പുളശ്ശേരിയില് അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാം, പക്ഷേ അതിനു മുമ്പ് ചിലതൊക്കെ ഒരുക്കണമല്ലോ. നമ്മൾ എങ്ങോട്ടാ പോണേന്നല്ലേ മോൻ ചോദിച്ചേ? ചന്ദനച്ചോലയിലേക്ക്. എങ്ങോട്ടെന്നാ സാർ പറഞ്ഞേ? ചന്ദനച്ചോലയിലേക്ക്. മോൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സ്ഥലം? ആ കല്യാണിയാ വിളിച്ചത്. അനുമോനെ നോക്കിയിരുന്ന ആ കല്യാണി കുറച്ച് പണത്തിന് വേണ്ടിയിട്ടാ അവരുടെ വീട് ജപ്തി ചെയ്യാൻ പോണോന്ന്. കുറച്ച് പണം ഉടനെ സൊസൈറ്റിയിൽ കെട്ടണോ അത്രേ. പാവമല്ലേ, കുറച്ച് കാശ് കൊടുത്തേക്കാം. ഒന്നുമില്ലെങ്കിലും മോനെ കുറച്ചു കാലം നോക്കിയതല്ലേ. മോനെന്താ ആലോചിക്കുന്നേ? മോനിത് വല്യച്ഛനോടോ വല്യമ്മയോടോ മുത്തശ്ശിയോടോ ഒന്നും പറയണ്ട കേട്ടോ, അവരോടൊന്നല്ല ആരോടും പറയണ്ട. പോണ വഴിക്ക് കുറച്ച് ഡ്രസ് വാങ്ങിക്കണം. അതല്ല ഞാൻ പറഞ്ഞത്, ആ സമയത്ത് ആ കീറി ഉടുപ്പും പൊക്കി പിടിച്ച് ചന്ദ്രേട്ടൻ വന്നത് ഒട്ടും ശരിയായില്ല. അത് തന്നെ ശരിയെന്നാ എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അത്രയും വലിയൊരു ദുഷ്ടപ്രവൃത്തിയാ പത്മിനി അനുമനോട് ചെയ്തത്, അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു. അസലായി ചന്ദ്രേട്ടന്റെ ചങ്കുറ്റം എനിക്ക് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. മോഹന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അടി വാങ്ങിച്ചു തരാൻ കിട്ടിയ ഒരു അവസരം ഒട്ടും പാഴാക്കിയില്ലല്ലോ. അസലായി. എന്നാ ഇതൊന്ന് ഓർത്തു വെച്ചോ, എനിക്ക് കിട്ടിയ അടിക്ക് 10 ഇരട്ടിയായി തിരിച്ചു തരാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനും അതൊട്ടും പാഴാക്കില്ല.
പത്മിനി, ഇത് ഞാനായിട്ടുണ്ടാക്കിയ അവസരമല്ല, ഈ അടിക്കുള്ള അവസരം ഉണ്ടാക്കിയത് നീ തന്നെയാ. പക്ഷെ ഞാനത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാ. ഞങ്ങൾ എന്ത് ചെയ്തെന്ന പത്മിനി പറയണേ? എങ്ങാണ്ട് കിടന്നൊരു തെരുവ് തെണ്ടിച്ചക്കനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടിൽ പ്രതിഷ്ഠിച്ചത് തന്നെയാ നിങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. അതും പോരാഞ്ഞ് അവനെ കൊണ്ട് പാടിച്ച് മോഹന്റെ മനസ്സിൽ ഇടം നേടിക്കൊടുത്തില്ലേ, അത് നിങ്ങൾ ചെയ്ത രണ്ടാമത്തെ തെറ്റ്. ഇപ്പൊ ഒട്ടകത്തിന് തല വെക്കാൻ സ്ഥലം കൊടുത്ത അവസ്ഥയിലായി. തല വെച്ചു, കൈ വെച്ചു, കാല് വെച്ചു, ഇപ്പൊ ഈ വീട് മുഴുവൻ അവന്റെ സ്വാതന്ത്ര്യത്തിന് ഓടി നടക്കാവുന്ന അവസ്ഥയിലായി. കണ്ടില്ലേ, തമ്പുരുവിനേക്കാളും മോഹൻ ഇപ്പൊ അവനെ മതിയായി. നിങ്ങൾ കരുതും പോലെ ഇതൊക്കെ ഞാനോ ഇയാളോ കരുതിക്കുട്ടി ചെയ്തതല്ല, ഈശ്വര നിശ്ചയ. അവനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് സംഗീതോ, സാക്ഷാൽ സരസ്വതി ദേവിയാ. ഞങ്ങൾ അതിന് നിമിത്തങ്ങളായിരുന്നേ ഉള്ളൂ. എന്നുവെച്ചാ? ഞങ്ങൾ അവനെ ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിലും അവൻ ഇവിടെ തന്നെ എത്തിച്ചേരും. കാരണം അവന്റെ കഴിവുകളെ ലോകം അറിയേണ്ടത് മോഹനിലൂടെയാ. അത് പ്രകൃതിക്ക് മുഴുവൻ സംഗീതം ദാനം ചെയ്ത സാക്ഷാൽ ഭഗവാന്റെ തീരുമാനമാണ്. അത് മാറ്റാൻ നമുക്ക് ആർക്കും കഴിയില്ല. എന്ത് പറഞ്ഞാലും ആ ചെക്കനെ സരസ്വതിയുടെ പുണ്യം കിട്ടി അവതാരമാക്കാനാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. ഇതെന്റെ വെറും താല്പര്യമല്ല പത്മിനി, തിരിച്ചറിഞ്ഞ വെളിപാടുകളെ സാക്ഷി നിർത്തി പറയുന്ന സത്യ. ഇത്രയും വെളിപാടുള്ള ആളായിട്ട് എന്താ സ്വന്തമായിട്ടൊരു സന്തതി ഇല്ലാതായി പോയത്? അങ്ങനൊരു സന്തതി വയറ്റിൽ കുരുക്കാഞ്ഞത് നന്നായി. അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നെങ്കിലേ മോഹനെ അപ്പാടെ അങ്ങ് വിഴുങ്ങിയാന്. പത്മിനി, ഒരു സന്തതിയെ പ്രസവിക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടായി, പക്ഷേ അതിന്റെ പേരിൽ ഒരുപാട് അങ്ങ് അഹങ്കരിക്കരുത്. ഞങ്ങൾ ഇവിടെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ചൊന്ന് നീ പറഞ്ഞ ആ അവതാരം ഉണ്ടല്ലോ, അവന്റെ പുണ്യം കൊണ്ടാ മോഹൻ ഇന്ന് മനസമാധാനത്തോടെ ജീവിക്കുന്നത്. നിനക്കുണ്ടായ സന്തതി മോഹന് കിട്ടിയ ശാപോ, ശാപോ. വാക്കുകൾ പറയുമ്പോ ആലോചിച്ച് വേണം പറയാൻ, ഇല്ലെങ്കിൽ ഏട്ടത്തിൽ നിന്ന് വിളിക്കുന്ന നാവുകൊണ്ട് വേറെന്തെങ്കിലും വിളിക്കേണ്ടി വരും എനിക്ക്. അല്ലെങ്കിലും നേരെ കാണുമ്പോ മാത്രമുള്ള നിന്റെ ഈ ഏട്ടത്തി വിളിയുണ്ടല്ലോ, അതിന് വലിയ വിലയൊന്നും ഞാൻ കൽപ്പിച്ചിട്ടില്ല. എന്റെ വാക്കിന് വില കൽപ്പിക്കാത്തവര് പിന്നെന്തിനാ എന്റെ ഭർത്താവിന്റെ ചെലവിൽ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? അന്തസ്സുണ്ടെങ്കിൽ ആ പുണ്യം കിട്ടിയ തെണ്ടി ചെക്കനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയ്ക്കൂടെ? അങ്ങനെ നീ കൽപ്പിക്കുമ്പോ ഇറങ്ങിപ്പോണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞാനും എന്റെ ഭാര്യ ഇവിടെ താമസിക്കുന്നത് ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട വീടായതുകൊണ്ട്. അന്തസ്സുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടേണ്ടത് ഇത്തിൽ കണ്ണിയെ പോലെ ഇവിടെ പടർന്നു കയറി കിടക്കുന്ന നിന്റെ ഈ തള്ളയാ. പപ്പി, ദിസ് ഈസ് ടു മച്ച്. എപ്പോ നോക്കിയാലും ഒരു അവകാശവാദം പറയുന്നത് നിങ്ങളുടെ സ്ഥിരം പതിവാ. പക്ഷെ പത്തിന്റെ പൈസയുടെ വരുമാനം ഇല്ലാത്ത നിങ്ങള് മൂന്ന് നേരം ഉണ്ടു ഉടുത്തും കഴിയുന്നത് എന്റെ ഭർത്താവിന്റെ ചെലവിലാ, അത് മറക്കരുത്. ഇതൊന്നും പോരാഞ്ഞിട്ടാ ഒരെണ്ണത്തിനെ കെട്ടി വലിച്ചോണ്ട് വന്നത്. അവന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചിലവായത് എത്രയാണെന്ന് അറിയാലോ? കണക്ക് എന്നെ കൊണ്ട് പറയിക്കണോ? അവകാശത്തിന്റെ കണക്ക് പറയുന്ന കൂട്ടത്തില് ഈ കണക്കും കൂടി ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാ. ഭാഗം വെച്ച് മേടിക്കും മുമ്പേ ചെല്ലും ചെലവും തരുന്നതിന്റെ നന്ദി പറയണ്ട. പത്ത് പൈസയുടെ വരുമാനത്തിനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്താൻ നോക്ക്. വാ മമ്മി. അറിയാമോ കല്യാണിന്ന് എന്നോട് കള്ളം പറഞ്ഞതാണോ? അമ്മയുടെ വീട് അച്ഛൻ അറിയാമോ? ഒരു മോളുണ്ടെന്ന് അറിയാമോ? എല്ലാം അറിഞ്ഞിട്ടും ആരോടും ഒന്നും പറയാത്തതാണോ? സാറ് ഇതിനു മുമ്പ് കല്യാണേന്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഒരിക്കല് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് അവര് ശമ്പളമൊന്നും വാങ്ങിക്കാതെയാണല്ലോ പോകുന്നത്, അത് കൊടുക്കാൻ വേണ്ടി പോയതാ.
എന്താ മോൻ അങ്ങനെ ചോദിച്ചേ? അല്ല, വഴി അറിയാമോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ആ വഴിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ കാണുമ്പോ ഭദ്രമാമി എന്തായിരിക്കും വിചാരിക്ക? സാറ് കൂടെ ഉള്ളോണ്ട് എന്തായാലും ദേഷ്യപ്പെടുവൊന്നുമില്ല. നിഷമ്മോളും ഉണ്ണിക്കുട്ടനും ഒക്കെ ഉണ്ടാവോ? എന്നെ കണ്ടാല് തിരിച്ചറിയോ? അനുമോളെന്ന് വിളിച്ചോണ്ട് ഓടിയെങ്ങാനും വന്നാല് അതോടെ തീരൂ ഈ ആൺവേഷം. ചന്ദനച്ചോല എന്ന് പറയുന്നത് ഒരു തനി നാട്ടുമ്പുറ, എങ്കിലും കാണാൻ നല്ല രസമുള്ള സ്ഥല. കല്യാണിയുടെ വീടാണെങ്കിൽ ഒരു കൊച്ചു വീടാ. നാട്ടുമ്പുറങ്ങളിലൊക്കെ അധികവും അങ്ങനത്തെ വീടാ. എന്റെ അമ്മയുടെ വീട്, നന്ദുമാമന്റെ വീട്. അങ്ങോട്ടൊന്ന് പോണോന്ന് എത്ര നാളായി മനസ്സിൽ ഓർക്കാൻ തുടങ്ങിയിട്ട്. അവിടെ ചെന്ന് അമ്മയുടെ കട്ടിലില് കിടക്കണം, മണിക്കുട്ടിയെയും പൈക്കിളെയും ഒക്കെ കാണണം, അവിടെയൊക്കെ ഓടിച്ചാടി നടക്കണം. പക്ഷേ അച്ഛൻ അവിടെ ചെന്ന എല്ലാ സത്യവും അച്ഛൻ അറിയോ? മോനെന്താ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല, സാറെന്തോ ഓർക്കണ പോലെ തോന്നി, അതുകൊണ്ട് നോക്കിയതാ. വാവ്, ഹനുമോൻ മനസ്സും വായിച്ചു തുടങ്ങിയോ? അപ്പൊ ഞാൻ പറഞ്ഞ നേരാണോ? ആ, ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ കുറിച്ച് ഓർക്കായിരുന്നു. പണ്ട് ഞാൻ സംഗീതം പഠിക്കാൻ ചന്ദനച്ചോലയിലെ ഗസ്റ്റ് ഹൗസിൽ കുറച്ചു നാൾ താമസിച്ചിരുന്നു. അന്ന് പരിചയപ്പെട്ട സുഹൃത്ത്, അയാളും നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോ അച്ഛൻ അമ്മയെ കുറിച്ച് ഓർക്കായിരുന്നു. അമ്മേ, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരിക. അച്ഛന്റെ കാറില് അമ്മ അവിടെ കാത്തു നിൽക്കണേ. ഇതെന്തിരിപ്പാ ഇത്? ഒന്നും കഴിക്കണില്ലേ? വിശപ്പ് തോന്നുന്നില്ല, ആകെ ഒരു അസ്വസ്ഥത, മനസ്സിൽ എന്താണെന്നറിയാത്തൊരു സങ്കടം. അനുമോനെ കൊണ്ട് മോഹൻ എങ്ങോട്ടാവും പോയിട്ടുണ്ടാവുക? ദൂരേക്കെങ്ങാനും ആവൂ? ഏ, ദൂരേക്കെങ്ങും പോവാൻ വഴിയില്ല. പറയാൻ പറ്റില്ല, മനസ്സ് വിഷമിച്ച കുറെ ദൂരെ യാത്ര ചെയ്യുന്ന സ്വഭാവം ഉണ്ടവന്. സംഗീത കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനോ അമ്മയെ എന്തെങ്കിലും പറഞ്ഞ് ശാസിച്ച എങ്ങോട്ടാണെന്ന് നോക്കാതെ കൺമുമ്പിൽ കാണുന്ന ബസ് കയറി പൊക്കളയും. ഒരിക്കലും ഇതുപോലെ പോയിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. ഞാനും അമ്മയും വല്ലാതെ വിഷമിച്ചു. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. അന്ന് പിന്നെ ഇന്നത്തെ പോലെ സെൽഫോൺ സൗകര്യമൊന്നും ഇല്ലല്ലോ. ഒടുവില് തിരിച്ചെത്തി ചോദിച്ചപ്പോ മധുരയ്ക്കുള്ളൊരു ബസ് കണ്ട് അതിക്കേറി പോയത്രേ. മധുര മീനാക്ഷി ക്ഷേത്രത്തിലും പഴനിയിലും ഒക്കെ പോയി ചുറ്റിക്കറങ്ങിട്ടാ വന്നത്. അനുമോനെ മോഹനൊപ്പം വിടേണ്ടിയിരുന്നില്ല. ഏയ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അനുമോൻ കൂടെ പോയതാ എനിക്കൊരു സമാധാനം. എന്തായാലും ഒരുപാട് ദൂരെ പോവാൻ സാധ്യതയില്ല. അതെ, അനുമോനും മോഹനോടുള്ള അടുപ്പം കാണുമ്പോ അവൻ നമ്മളീ നകന്നകന്ന് പോവാണോന്നാ എന്റെ പേടി. മാത്രല്ല, മോഹൻ അനുമോനോട് കൂടുതൽ അടുക്കുന്നതാ പത്മിനിയെ കൊണ്ടുള്ള ശല്യം കൂടാൻ കാരണം. അതുകൊണ്ട് തിരിച്ചു വന്ന ആ അടുപ്പത്തിനൊരു തടയിട്ടേ പറ്റൂ. നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് ആ ബന്ധത്തിന് തടയിടാൻ പറ്റില്ലടോ. നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് ആ ബന്ധത്തിന് തടയിടാൻ പറ്റില്ലടോ. അമ്മ വല്ലതും ചോദിച്ചോ? അനുമോനെ മോഹം വിളിച്ചോണ്ട് പോയ വിവരം ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്തു പറഞ്ഞു? അമ്മയ്ക്കും ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെയാ ഉള്ളത്. അനുമോനുമായിട്ടുള്ള മോഹന്റെ ഈ കൂട്ടുകെട്ട് പത്മിനിയുടെ കലി കൂടുകയുള്ളൂ എന്നാ പറഞ്ഞത്. ചന്ദ്രേട്ടനെ അന്വേഷിച്ചു. തലകറക്കത്തിനുള്ള ഗുളിക കൊടുത്തോ താൻ? ആ കൊടുത്തു, പക്ഷെ തീരെ വയ്യ.
അമ്മ എന്തോ പറയാൻ തുടങ്ങിയപ്പോ മോഹൻ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞത് സങ്കടമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? തന്റെ മക്കള് തന്നോളോ ആയാ താനെന്ന് വിളിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും ചന്ദ്രേട്ട് മോഹനോടൊന്ന് സംസാരിക്കണം. താൻ സമാധാനപ്പെട്, മോഹന് വരട്ടെ, ഞാൻ സംസാരിക്കാം. അനുമോനോട് മോഹൻ വിളിച്ചാ ചെല്ലണ്ട, അകന്ന് നിക്കണോന്നൊക്കെ പറഞ്ഞാ നടക്കില്ല. മോഹനെ കുറിച്ച് സംസാരിക്കുമ്പോ നൂറ് നാവാവന്. തമ്പുരൂനാണെങ്കി അവ മോഹന്റെ അടുത്തേക്ക് ചെല്ലണത് പോലും സഹിക്കാൻ പറ്റാത്ത കാര്യാ. മോഹൻ പറഞ്ഞ പോലെ ആ ഗവേണസ് എങ്ങാനും വന്നാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും തോന്നുന്നു. ആവോ സമാധാനം ഉണ്ടാവോ അതോ ഇപ്പോ ഉള്ളതിലും കൂടുതൽ സമാധാനക്കേടാവുന്നൊന്നും ഇപ്പോഴേ തീരുമാനിക്കണ്ട. അതിനു പറ്റിയ ആളെന്ന് വരട്ടെ. എനിക്കൊരു ശുഭാപ്തി വിശ്വാസാ തോന്നണേ. അങ്ങനെ ആയാ എല്ലാവർക്കും നല്ലത്. എഴുന്നേറ്റ് വാ, എന്തെങ്കിലും വന്ന് കഴിക്കേ. താൻ വല്ലതും കഴിച്ചോ? അത് ശരി, എന്നെ ഉപദേശിച്ച ആള് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലേ. അതെങ്ങനെയാ, ഒരാളിങ്ങനെ ജലപാനം പോലും കഴിക്കാതെ ഇവിടെ ഉപവാസം വരുന്ന ബാക്കിയുള്ളവരെങ്ങനെ കഴിക്ക? ഓ അതാണോ കാര്യം, എന്നാ ചെന്ന് എടുത്തു വെക്ക്, ഞാൻ വന്നോളാം. നേരാണേ, വൈകുന്നേരം ആവാറായി, കാണാനും ഇല്ലല്ലോ. മോഹൻ സാർ വന്ന് സൊസൈറ്റിയിലെ പേപ്പറോ മറ്റോ ചോദിക്കുവോ? ഇനി മോളെ കാണണമെന്നോ മറ്റോ പറയുവോ? കിട്ടിയോ? ആ കിട്ടി കിട്ടി. മാല വാങ്ങിച്ചോ? ആ വാങ്ങിച്ചു.
എന്റെ ഭഗവതി, എല്ലാം വേണ്ടുവണ്ണം ഒരുക്കി വെക്കുന്നതിന് മുമ്പ് മോഹൻ സാർ ഇങ്ങോട്ട് എത്തല്ലേ? നീ ഇതെവിടായിരുന്നാടാ ഇത്രയും നേരം? അയ്യടാ, ഇതേ എന്റെ വീട്ടിൽ നിന്ന് അടിച്ചോണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലേ. ചിത്രമംഗലത്ത് പോയി ഓർഡർ കൊടുത്ത് കാത്തിരുന്ന് പിടിച്ച പിടിയാലും മേടിച്ചോണ്ട് വന്നതാ. പിന്നെ ഒരു ഫോട്ടോ അടിച്ചു മേടിക്കാന്ന് പറയുന്നതേ മലമറിച്ച പണിയല്ലേ? നമ്മൾ ഇവിടുന്ന് ഒരുമിച്ചിറങ്ങിയതാണേ. പിള്ളേര് സ്കൂളിൽ നിന്ന് ക്ലാസ് തീരുന്നതിന് മുമ്പ് വിളിച്ചിറക്കി ചെരുപ്പുളശ്ശേരി കൊണ്ട് ആക്കിട്ട് വരുവാ. ഞാൻ ഒരു ഫോട്ടോ വലുതാക്കി മേടിക്കാൻ ഇത്രേ സമയം വേണോ? ഓഹോ, ഏട്ടത്തിരെ വാക്ക് കേട്ട് വായു പിടിച്ചോടിയ നമ്മളിപ്പോ മോശക്കാരനായി. ഈ ചന്ദനച്ചോളിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഇടാൻ ഒരുത്തനും ഇതുവരെ തോന്നിയില്ലല്ലോ. അല്ല, ഭദ്രേട്ടത്തിക്ക് എന്തിനാ ഇത്ര അർജന്റായി ഈ ഫോട്ടോ? അതൊക്കെ ഉണ്ട്, നീ ആ കവർ ഇങ്ങോട്ട് ഇതാ. കവറൊക്കെ തരാം, ആദ്യം എന്റെ ഇന്നത്തെ മെനക്കേട്ടിനുള്ള കൂലി ഇതാ. എന്നെ അത്ര അങ്ങോട്ട് വിശ്വാസം ഇല്ലേ? ഇല്ലാന്ന് തന്നെ കൂട്ടിക്കോ. സ്വന്തം അച്ഛനോടാണെങ്കിലും കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചില്ലെങ്കിൽ കളിപ്പിക്കപ്പെടുന്ന കാലോ. അതെ, ഫോട്ടോ എൻലാർജ് ചെയ്യാൻ ഏടത്തി എന്ന കാശ് തികഞ്ഞില്ല. എന്റെ കയ്യിൽ നിന്ന് 20 രൂപ കൂടി കൊടുത്തിട്ടാ സ്റ്റുഡിയോക്കാരൻ ഈ സാധനം തന്നത്. പിന്നെ മാല വാങ്ങിച്ചതിന്റെ കാശ് വേറെ. ആയിക്കോട്ടെ, ഇതാ എല്ലാത്തിനും കൂടെ ചേർത്ത്. അതെ, എണ്ണാനൊന്നും ഇല്ല. ഫോട്ടോന് കൊടുത്തതും മാല മേടിച്ചതും പിന്നെ നിന്റെ ഇന്നത്തെ മെനക്കേട് കൂലിയും എല്ലാം കൂടി ചേർത്തിട്ടേ ഇത് കൂടുതലേ കാണൂ. ഭദ്രേടത്തിയെ, ഒന്ന് നിന്നേ. ഇതേ ഏട്ടത്തി തന്നെ വെച്ചോ. എന്താ ഇത്? ഓട്ടോ കാശുകളും കയ്യത്തില്ലല്ലോ. പിന്നെ എത്ര വേണോന്നാ? 200 രൂപ കൂടി വേണം. 200? അതിനേ എന്നെ ഇത്തിരി പനിക്കും. എന്നാ പിന്നെ ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അയ്യോ, എടാ ഇങ്ങോട്ട് താടാ, തന്നേച്ചു പോടാ ഇങ്ങോട്ട്. 200 രൂപ കൂടി ഇങ്ങിതാ. ചേട്ടാ, അത് ഞാൻ തരാടാ. പിന്നത്തേക്കുള്ള പരിപാടി ഒന്നുമില്ല, ഇപ്പൊ രൊക്കം കാശുണ്ടോ? അങ്ങനെ തന്നെ വേണോടാ. ഓ, സാരമില്ല. ഇക്കണക്കിന് പോയാലേ താമസിയാതെ നീയും പടവാകും. ദേ ഇതേപോലെ വലുതാക്കി എടുത്തേ ചുമരെ തൂക്കേണ്ടി വരും. ഓ ആയിക്കോട്ടെ. അവൻ ഓട്ടോയ്ച്ചൊക്കെ ചിത്രമംഗലത്ത് പോയി പോലും. അത്യാവശ്യമായി പോയി. ഇല്ലെങ്കിൽ നിനക്ക് മെനക്കെട് കൂടി ഞാൻ തന്നേനെ. എന്നെ കിട്ടും എന്റെ കയ്യില്, ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കൂ. എനിക്കെല്ലാം അറിയാം. മോഹൻ സാറേ എൻ്റെ അച്ഛൻ.